திரும்பி வருவல்ல? வெயிட் பண்ற. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടാനായിട്ട് ഒരുങ്ങുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയമല്ലാത്ത ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഹൈദരാബാദിനെ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ കരുത്തുള്ള ടീം തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മത്സരത്തിൽ മാത്രമാണ് ഇതേവരെ ഹൈദരാബാദ് എഫ് സി പരാജയപ്പെട്ടിട്ടുള്ളത്. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയായിരുന്നു ആ ഒരു പരാജയം എന്ന് പറയുന്നത്. അതേപക്ഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ മൂന്ന് മത്സരത്തിൽ തോൽക്കുകയും അതേസമയം മൂന്ന് സമനിലയും അടക്കം മൂന്ന് പോയിൻ്റ് മാത്രമാണ് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളൂ. ഒരു വിജയം പോലും ഈ സീസണിൽ നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിയും സമനിലയും ഒക്കെ മാറ്റി നിർത്തി ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നാളെ ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്ഡംബ നോറം ടീം വിടാനായിട്ട് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. കരാറ് ഈ ഒരു ജനുവരിയോടെ തന്നെ അവസാനിക്കുകയാണ്. പക്ഷേ കരാറ് പുതുക്കാനുള്ള പദ്ധതികളൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും നോക്ഡംബ നോറത്തിന് താല്പര്യമില്ല എന്ന തരത്തിലാണ് ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു ജനുവരിയോടെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നുണ്ട്. എ ടി കെ മോഹൻ ബഗാനിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. മികച്ചൊരു യുവതാരം തന്നെയാണ് നോക്ഡംബ നോറം. ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.